ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വ്യോമാക്രമണം ഇന്ന് നടന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇന്ന് നടന്നത്. 54 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ഈ ആക്രമണത്തിൽ 100 കണക്കിന് പേർ ഒരുപക്ഷെ കൊല്ലപ്പെടാനിടയുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള മരണവിവരവും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ആക്രമണം നടന്നു, അത് ഏറ്റവും വലിയ ആക്രമണമാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. 15 കിലോമീറ്റർ വരുന്ന ഗസയിലെ ഒരു ടണൽ ഈ ആക്രമണത്തിൽ പൂർണ്ണമായും തങ്ങൾക്ക് തകർക്കാനായെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ഒപ്പം തന്നെ ഹമാസിൻ്റെ 9 കമാൻഡർമാരുടെ വീടുകൾ പൂർണ്ണമായും തകർക്കാൻ ഈ ആക്രമണത്തിലൂടെ തങ്ങൾക്ക് കഴിഞ്ഞതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഈ അവകാശവാദത്തെ ശരിവെക്കുന്ന വിധമാണ് ഹമാസിൻ്റെ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. തങ്ങളുടെ 20 കമാൻഡർമാർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജെറുസലേമിലെ അൽ അക്സ പള്ളിയിൽ ഇസ്രായേലിൻ്റെ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടി എന്നവണ്ണം 2500 ഹ്രസ്വ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. 10 കിലോമീറ്റർ മുതൽ 250 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിന് മറുപടി നൽകിയത്. അതിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റവും വലിയ വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. ഒരു കാർപ്പറ്റ് ബോംബിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ബോംബിംഗ് ആണ് അവിടെ നടന്നതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. 54 യുദ്ധവിമാനങ്ങളുമായി നടത്തിയ ഈ ആക്രമണത്തിൽ എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ഈ ആക്രമണത്തെ ഹമാസ് ശരിവച്ചിരിക്കുകയാണ്. കാരണം തങ്ങളുടെ കമാൻഡർമാർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു. ഇതിനിടെ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നത്, UN പറഞ്ഞിരിക്കുന്നത്, വളരെ ഗുരുതരമാണ് ഗസയിലെ ജനജീവിതം എന്നാണ്. അവിടെ പൂർണ്ണമായും വൈദ്യുതി ഏതാണ്ട് വിച്ഛേദിച്ച മട്ടിലാണ്. നിരവധി വൈദ്യുതി നിലയങ്ങളുടെ പ്രവർത്തനം അസ്തമിച്ചു. അതോടുകൂടി 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ, ചിലപ്പോൾ അതിനും മേലെ 10-15 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള കറണ്ട് കട്ട് അവിടെ നിലവിലുണ്ട്. രാത്രിയിൽ പല പ്രദേശങ്ങളും ഇരുട്ടിലാണെന്ന് UN പ്രതിനിധി അറിയിച്ചു. ഒപ്പം തന്നെ ഗാസയിൽ വൻതോതിൽ ഇന്ധനക്ഷാമം നേരിടുന്നതായി UN പ്രതിനിധി അറിയിച്ചിരിക്കുകയാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അവിടുത്തെ പരിമിതി, വളരെ ചുരുക്കം സ്റ്റോക്ക് മാത്രമേ ഗസയിലുള്ളൂ. ഉള്ളവയാകട്ടെ വളരെ വേഗം തീർന്നു പോകും. ഏതാനും ദിവസങ്ങൾക്കുള്ള സ്റ്റോക്ക് മാത്രമേ ഗസയിൽ പെട്രോളും അതേപോലെ തന്നെ ഡീസലും ഉള്ളൂ എന്നാണ് UN പ്രതിനിധി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആക്രമണമാണ്. ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ആക്രമണം കഴിഞ്ഞതേയുള്ളൂ. ഇതുവരെ ആകെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 118. ഇതിൽ 55 കുട്ടികളും 33 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇന്നത്തെ ആക്രമണത്തിലെ മരണസംഖ്യ വരും മണിക്കൂറിനുള്ളിൽ അറിയാൻ കഴിയുമെന്ന് കരുതുന്നു.